ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലി ക്ലാസ്സിലേക്ക് സ്വാഗതം. ചിരിയും ചിന്തയും, പാഠം 3, ക്യാൻസർ വാർഡിലെ ചിരി. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. പാഠഭാഗം എല്ലാവരും നന്നായിട്ട് വായിച്ചില്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ എന്തെല്ലാം കാര്യങ്ങളായിരുന്നു പറഞ്ഞു തന്നത്? ആക്ഷേപഹാസ്യ രചനകളിലൂടെ മലയാളത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സാഹിത്യകാരനാണ് സഞ്ജയൻ. യഥാർത്ഥ നാമം മാണിക്കോത്ത് രാമുണ്ണി നായർ. മലയാളികളെ ചിരിപ്പിച്ച അദ്ദേഹത്തിന് തന്റെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങളാണ് നേരിടേണ്ടി വന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. വിവാഹത്തിനു ശേഷം അധികം വൈകാതെ ഭാര്യയും നഷ്ടപ്പെട്ടു. ഏക മകൻ 10-ാമത്തെ വയസ്സിൽ മരിച്ചു. വൈകാതെ അദ്ദേഹം ക്ഷയരോഗ ബാധിതനായി. പക്ഷേ ഈ ദുരന്തങ്ങളെല്ലാം ജീവിതത്തിൽ സംഭവിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ എഴുത്തിനെയോ നർമ്മബോധത്തെയോ അത് ബാധിച്ചില്ല. ദുരന്തങ്ങൾക്കും വേദനകൾക്കും അദ്ദേഹത്തിന്റെ മനസ്സിലെ ചിരിയെ നശിപ്പിക്കാനായില്ല. ഇനി ഇദ്ദേഹത്തിന്റെ വരികളാണ് ഇവിടെ തന്നിട്ടുണ്ട്. കരളരിഞ്ഞാലും തലപുകഞ്ഞാലും ചിരിക്കണം അതേ വിദൂഷകധർമ്മം. ചിരിയും കണ്ണീരും ഇവിടെ കാണുവതൊരുപോലെ മിഥ്യയെന്നറിവോനല്ലീ നീ. സഞ്ജയൻ ഇന്നസെന്റിന്റെ ജീവിതാവസ്ഥയെ സഞ്ജയന്റെ വരികളുമായി ചേർത്ത് വെച്ച് വിശകലന കുറിപ്പ് തയ്യാറാക്കുക. വിശകലന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പ്രശ്നത്തെ വിശകലനം ചെയ്ത് പ്രസക്തമായ ആശയങ്ങൾ കണ്ടെത്തണം. സ്വന്തം നിരീക്ഷണങ്ങളും നിലപാടുകളും ഉദാഹരണ സഹിതം വ്യക്തമാക്കണം. ആശയം ചുരുക്കി പ്രതിപാദിക്കണം. ഉചിതമായ ഭാഷ, സവിശേഷ പ്രയോഗങ്ങൾ, ശൈലികൾ എന്നിവ ഉപയോഗിക്കണം. കരളലിഞ്ഞു പോയാലും തല പുകഞ്ഞു പോയാലും ചിരിക്കണം എന്നതാണ് വിദൂഷകന്റെ ധർമ്മം. ചിരിയും കണ്ണീരും ജീവിതത്തിന്റെ ഭാഗമാണ്. അത് രണ്ടും സ്ഥിരമായി നിൽക്കുന്നതല്ല. വിഷാദം മനസ്സിൽ വിഷമം നിറയ്ക്കും. വിശുദ്ധമായ ആനന്ദത്തിനായി വേണ്ടത് ചിരിയാണ്. എത്ര പ്രതികൂല സാഹചര്യങ്ങളെയും ധീരമായി ചിരിയോടെ നേരിടാനാണ് ഈ വരികൾ പ്രേരിപ്പിക്കുന്നത്. അതാണ് മികച്ച ഹാസ്യ സാഹിത്യകാരന്റെയും വിദൂഷകന്റെയും ധർമ്മം എന്നാണ് സഞ്ജയൻ പറയുന്നു. തന്റെ വ്യക്തി ജീവിതത്തിലെ ദുഃഖങ്ങൾ മറന്ന് മലയാളികളെ ചിരിപ്പിച്ച സാഹിത്യകാരനാണ് സഞ്ജയൻ. അതുപോലെ തന്നെയാണ് മലയാള സിനിമയിലെ പ്രശസ്ത ഹാസ്യ നടനായ ഇന്നസെന്റ്. തന്നെ കീഴ്പ്പെടുത്തിയ ക്യാൻസർ രോഗത്തെ നേരിട്ടത് ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കൂട്ടായി നിന്ന അതേ ചിരിയോടെ അദ്ദേഹം ക്യാൻസർ രോഗത്തെയും നേരിട്ടു. സാധാരണക്കാരനായ മറ്റൊരാൾ തകർന്നു പോയേക്കാവുന്ന സന്ദർഭങ്ങളെയെല്ലാം തന്റെ നർമ്മത്തിലൂടെ ഇന്നസെന്റ് അതിജീവിച്ചു. രോഗത്തെ നർമ്മബോധത്തോടെ നേരിട്ട ഇന്നസെന്റിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കത്ത് തയ്യാറാക്കൂ. കത്ത് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം ഉൾപ്പെടുത്തണം? ആരാണ് എഴുതുന്നത്, ആർക്കാണ് എഴുതുന്നത്, എവിടെ നിന്ന്, എന്ന്, ഉപസംഹാരം, പേര്, ഒപ്പ്. കത്തിന്റെ ഭാഷ, ആശുപത്രി അനുഭവവുമായി ബന്ധപ്പെട്ട വൈകാരികമായ ഭാഷ ഉപയോഗിക്കണം. കത്തിന്റെ ആശയം, രോഗത്തോടുള്ള ഇന്നസെന്റിന്റെ മനോഭാവം. ഇത് പാലക്കാട് നിന്നാണ് എഴുതുന്നത്, 6/12/2021. പ്രിയപ്പെട്ട ഇന്നസെന്റ് ചേട്ടനി, എത്രയോ സിനിമകളിൽ മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ച ഇന്നസെന്റ് ചേട്ടന്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു ഭാഗത്തിലൂടെയാണ് ചേട്ടന് ക്യാൻസർ ആണ് എന്ന കാര്യം മനസ്സിലായത്. എല്ലാവരും പേടിക്കുന്ന ഒരു രോഗം ബാധിച്ചു എന്നറിഞ്ഞപ്പോഴും തളരാതെ ജീവിതത്തിൽ അത്ര കാലവും പുലർത്തി വന്ന നർമ്മം കൈവിടാതെ സൂക്ഷിക്കാൻ ചേട്ടന് സാധിച്ചു എന്ന് ആ പാഠത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. ആശുപത്രിയിലും വീട്ടിലും ചികിത്സയിൽ കഴിയുമ്പോഴും ജീവിതത്തിലെ ദുഃഖകരമായ ഒരുപാട് അനുഭവങ്ങളെ ചിരിയോടെ നേരിടാൻ ചേട്ടന് സാധിച്ചു. നല്ല ധൈര്യമുള്ളവർക്ക് മാത്രമേ അത് സാധിക്കൂ. ഏത് പ്രതിസന്ധിയെയും ചിരിയോടെ നേരിടാൻ സാധിക്കുമെന്ന വലിയ തിരിച്ചറിവാണ് ഈ പാഠത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചത്. ഇത്തരം അതിജീവനത്തിന്റെ കഥകളാണ് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞങ്ങൾക്ക് ധൈര്യം നൽകുന്നത്. ഇനിയും ഏറെ കാലം ചിരിയോടെ ജീവിക്കാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം ജയാൻ, 5-ാം ക്ലാസ് വിദ്യാർത്ഥി, വല്ലപ്പുഴ, ചൂരക്കോട്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.